സുപ്രീം കോടതിയിൽ പോയി ഇപ്പോൾ തന്നെ ഈ പദ്ധതിക്കെതിരെ സ്റ്റേയും വാങ്ങി വന്ന് ഞങ്ങൾക്ക് വിജയശ്രീലാളിതരായിരിക്കാം എന്ന് കരുതിയിരുന്ന ഇടത്താണ് ജസ്റ്റിസ് എം ആർ ഷായും നാഗരത്നയും അടങ്ങുന്ന ബെഞ്ച് കൃത്യമായി തന്നെ ഹർജിക്കാരോട് പറഞ്ഞത് ഈ വഴി ഇത്തരം കോപ്രായങ്ങളുമായി വരരുത് എന്ന്. ഇത്തരം വമ്പൻ പദ്ധതികളെ നാടിൻ്റെ വികസന സങ്കല്പങ്ങൾക്ക് ചിറകു പകരുന്ന ഇത്തരത്തിലുള്ള ചിന്തകളെ ഒരു കാരണവശാലും തടയാൻ കോടതിക്കാവില്ല എന്ന് അസന്ദിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. സാമൂഹ്യ ആഘാത പഠനം നടത്തുന്നതിൽ എന്താണ് തെറ്റ്? ഒരു പദ്ധതിയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ മുൻധാരണയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് എന്തിന് എന്ന് കോടതി ചോദിച്ചു. പരമപ്രസക്തമായ ചോദ്യം. ഇവിടെ ഈ കൂട്ടുകക്ഷിയോട്, ഈ കേരയിൽ വിരുദ്ധ സമരക്കാരോട് സർക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം അതാണ്, നിങ്ങൾക്കെന്തിന് മുൻധാരണ? നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കണക്ക് കൂട്ടി പറയുകയാണ്, ഇതിങ്ങനെ വന്നാൽ ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ കണക്ക് കൂട്ടി പറഞ്ഞ് കണക്ക് കൂട്ടി പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഇവിടുത്തെ മണ്ണ് മുഴുവൻ ലൂസാണല്ലോ, ലൂസായ മണ്ണിൽ കൂടി എങ്ങനെയാണ് നിങ്ങൾ അതിവേഗ തീവണ്ടി ഓടിക്കാൻ പോകുന്നത് എന്ന്. ഇത് മൊത്തം പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാക്കുമെന്ന് വേറൊരു കൂട്ടർ പറയുന്നു. ഇതുപോലെ പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാക്കും എന്ന് പറഞ്ഞ് സമരം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് എത്രയോ നാൾ മുടങ്ങിക്കിടന്ന നമ്മുടെ ദേശീയപാതയുടെയും ഗെയിലിൻ്റെയും ഒക്കെ അവസ്ഥ എന്താണ് എന്നിവർ ചിന്തിക്കുന്നില്ല. അതാണ് സുപ്രീം കോടതി ചോദിച്ചത്, നിങ്ങൾക്കെന്തിന് ഈ പദ്ധതിയെക്കുറിച്ച് ഒരു മുൻധാരണയുണ്ടാകുന്നു? ഒരു പദ്ധതിയുടെ സാമൂഹിക ആഘാത പഠനം നടത്തുന്നതിന് വേണ്ടി സർവേ നടക്കുന്നു, അതിന് അതിരടയാളങ്ങൾ സ്ഥാപിക്കുന്നു. അത് കഴിഞ്ഞിട്ടല്ലേ അടുത്ത ഘട്ടം? അപ്പോഴല്ലേ ഭൂമി നഷ്ടപ്പെടുന്നവന് കൃത്യമായിട്ടുള്ള പുനരധിവാസ പാക്കേജുകൾ ഒരു ഭരണകൂടം നൽകുന്നോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ? അതുവരെ ആ പദ്ധതി തടസ്സപ്പെടുത്താൻ പറയാൻ നിങ്ങൾക്കെന്ത് അവകാശം? ഈ രാജ്യത്ത്, ഈ ലോകത്ത് എവിടെയായാലും വികസന പദ്ധതികൾ ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലുമൊക്കെ മനുഷ്യൻ്റെ ഭൂമിയിൽ കൂടി തന്നെ ആയിരിക്കണമല്ലോ. അപ്പോൾ ഒരു പഠനം നടത്തി ആ പദ്ധതിക്ക് അനുയോജ്യമായ അന്തിമ രൂപരേഖ തയ്യാറാക്കുന്നതിന് പോലും സമ്മതിക്കാതെ ഇങ്ങനെ മണ്ണെണ്ണ സമരം നടത്തിയും കല്ല് പിഴുവൽ സമരം നടത്തിയും പിന്നെ കോടതികളെ സമീപിച്ചും കോടതികളിൽ ഞങ്ങൾക്ക് ആളുണ്ട് ഇടതുപക്ഷമെന്ന് കേട്ടാൽ ഹാളിളകുന്ന ജഡ്ജിയേമാന്മാർ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് രക്ഷപ്പെടാനാകുമെന്നുള്ള ചിന്തയാലും അതിനെതിരെ സംഘടിതമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള ചെകിടത്തടിയാണ് സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് എം ആർ ഷായും നാഗരത്നയും നൽകിയത്. എങ്ങനെയാണ് സുപ്രീം കോടതി ഈ രാജ്യത്തെ ഒരു വലിയ വികസന പദ്ധതി അതിൻ്റെ സർവേ നടക്കണ്ട എന്ന് പറയുന്നതെന്നുള്ള ചോദ്യമല്ലേ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്? അതല്ലേ ഈ വികസന വിരോധികളുടെ കണ്ണു തുറപ്പിക്കേണ്ടത്? അവർ മനസ്സിലാക്കേണ്ടത് അതല്ലേ? ഒരു സർവേ നടത്തുന്നു, ആ സർവേയിൽ കണ്ടെത്തുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ അന്തിമ പദ്ധതി രൂപരേഖ തയ്യാറാക്കേണ്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിപ്പോഴേ ഇവർ മുൻകൂട്ടി പറയുകയാണ് ഇങ്ങനെയൊന്നും നടന്നാൽ പറ്റില്ല, ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഈ കല്ലിടുന്നത്. അത് അവരുടെ ധാരണയാണ്, സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരം. അത് കേന്ദ്രത്തിലും സംസ്ഥാനത്തും നിലനിൽക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സർവേ നടത്തുന്നതിനെ സർക്കാർ നടത്തുന്ന അതിക്രമമായി കാണാനാകില്ല എന്ന് സ്പഷ്ടമായി തന്നെ ഈ പറയുന്ന ഹർജിക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ ഇവിടെ ഈ മണ്ണെണ്ണ തുള്ളലുമായി നടക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്.